ഹലോ, അബുദാബിയിലെ സലാം സ്ട്രീറ്റിലുള്ള ഒരു വാക്ക്വേ ആണിത്. കുറച്ച് പഴയതാണ് ഈ വാക്ക്വേ, പക്ഷേ ഇപ്പോൾ കുറച്ച് റിനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടം. അപ്പോൾ നടക്കാൻ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു ഈവനിങ്ങിൽ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ മാൻഗ്രോവ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. 3.5 കിലോമീറ്ററിലാണ് ഈ ഒരു വാക്ക്വേ ഉള്ളത്. നമ്മൾ അത്രയും ദൂരമൊന്നും നടന്നിട്ടില്ല, ജസ്റ്റ് 1 കിലോമീറ്റർ നടന്നുള്ളൂ. പിന്നെ നല്ലൊരു പ്ലേസാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അൽ ജുബൈൽ മാൻഗ്രോവ് പാർക്കിൽ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണാം. ഇപ്പം നമ്മൾ അൽ ജുബൈൽ മാൻഗ്രോവ് പാർക്കിലാണ് ഉള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറിയാൽ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഫുൾ വ്യൂ ആസ്വദിക്കാനായിട്ട് സാധിക്കും. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ തടി കൊണ്ടുള്ളൊരു വാക്ക്വേ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 കിലോമീറ്ററാണ് ഈ ഒരു വാക്ക്വേ ഉള്ളത്. നടക്കുന്ന വഴിക്ക് റൂട്ട് മാപ്സ് ഉണ്ട്, റെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ 2 കിലോമീറ്റർ നടക്കണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു എക്സിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1.5 കിലോമീറ്റർ കഴിയുമ്പോഴും എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ്. ഈ ഒരു വാക്ക്വേയിലൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ആ ഒരു കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാം. ഈ ഒരു പ്ലേസിൽ മുന്നേ ഇറങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ അനുവദിക്കുന്നില്ല. Thank you.
ഒരു കിലോമീറ്റർ കഴിയുമ്പോഴുള്ള ഒരു വാച്ചിങ് ടവർ ആണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഫുൾ വ്യൂ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോഴുള്ള എക്സിറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് ഒരു 7 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.